നമസ്കാരം എം എൽ എയുടെ വാഹനത്തിന് മാർഗതസ്സം സൃഷ്ടിച്ച കാർ നീക്കിയില്ലെന്ന പേരിൽ ഗർഭിണിക്കും ഭർത്താവിനും നേരെ ഡിവൈഎഫ്ഐയുടെ ആൾക്കൂട്ട ആക്രമണം രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറയാം സംഭവത്തിൽ അറസ്റ്റിലായ നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയ കുടുംബമാണ് ഒരു ഓഡിറ്റോറിയത്തിന് മുന്നിൽ ആക്രമണത്തിന് ഇരയായത് ഇവർ സഞ്ചരിച്ച കാറിന്റെ ഗ്ലാസുകളും ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അടിച്ചു തകർത്തു തൊട്ടുപിന്നിൽ അരുവിക്കര എം എൽ എ ജി സ്റ്റീഫന്റെ കാർ ഉണ്ടായിരുന്നു എന്നും ഈ വാഹനത്തിന് കടന്നു പോകാൻ തടസ്സമുണ്ടാക്കി എന്ന പേരിലാണ് ആക്രമിച്ചത് എന്നും മർദ്ദനമേറ്റ അമ്പലത്തിൻകാല ബിനിതാ ഭവനിൽ ബിനീഷ് വിരാജ് പറഞ്ഞു കാർ അടിച്ചു തകർത്ത് ബിനീഷിനെ ആക്രമിക്കുമ്പോൾ എട്ടു മാസം ഗർഭിണിയായ ഭാര്യ നീതു കാറിലുണ്ടായിരുന്നു കാർ സ്റ്റാർട്ടായില്ല എന്ന കാര്യം പറയാൻ ഡോർ തുറന്നപ്പോഴേ ഇടിക്കാൻ തുടങ്ങി ഇടിക്കല്ലേ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും അവർ കേട്ടില്ല എന്നും നീതു പറയുന്നു മർദ്ദനത്തിനിടെ ബിനീഷിന്റെ ഒന്നര പവന്റെയും നീതുവിന്റെ മുക്കാൽ പവന്റെയും മാലയും നഷ്ടമായി അതേസമയം നടന്ന സംഭവങ്ങളെക്കുറിച്ച് കേട്ടറിവ് ഉള്ളൂ എന്നും താനോ ഡ്രൈവറോ കാറിൽ ഉണ്ടായിരുന്നില്ല എന്നും ജി സ്റ്റീഫൻ എം പ്രതികരിച്ചു ആക്രമണത്തിന്റെ സി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ പോലീസ് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ പ്രതികൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങി തൂങ്ങാമ്പാറ കൂന്താണി എള്ളുവിള എം മനു കിള്ളിമുതയിൽ സുമേഷ് ഭവനിൽ എസ് സുമിത്ത് മുതയിൽ മുഷിറ മൻസിലിൽ എസ് വി ആദർശ് മുതയിൽ പുണർദം ഭവനിൽ അനൂപ് അർജുൻ എന്നീ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് പ്രതികൾ എം എൽ എയുടെ കാറിന് മുന്നിൽ കാർ നിന്നുപോകുന്നു എം എൽ എയുടെ കാറിന് തടസ്സമുണ്ടാക്കി എന്ന് പറഞ്ഞ് യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു കുടുംബത്തെ ആക്രമിക്കുന്നു കാറിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുന്നു യുവാവിനെ മർദ്ദിക്കുന്നു ഗർഭിണിയായ ഭാര്യയും ഒപ്പമുണ്ട് ഇവർക്കെന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നു എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ ഇതും രക്ഷാപ്രവർത്തനമാണോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമാകുമോ എന്ന ചോദ്യം ഉയരുകയാണ് ഇത്തരത്തിൽ യാതൊരു പ്രകോപനവുമില്ലാതെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സി പി എം പ്രവർത്തകർ പൊതുജനങ്ങൾക്കും സമൂഹത്തിനും നേരെ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ചകളാണ് പലപ്പോഴും നമ്മൾ കണ്ടിരിക്കുന്നത് തിരുത്തും തിരുത്തും എന്ന് പറയുന്നതല്ലാതെ ഇതൊക്കെയാണോ തിരുത്തൽ എന്നും ചോദ്യമേരുന്നു ഇത്തരത്തിൽ തിരുത്തി കഴിഞ്ഞാൽ തിരുത്താൻ പാർട്ടി ബാക്കിയുണ്ടാവില്ല എന്ന കാര്യം പാർട്ടി പ്രവർത്തകരും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും ഒന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും എന്നും ഈ വാർത്തയോട് പലരും പ്രതികരിക്കുന്നുണ്ട്